ബിൻ രുക്മിണി എന്നൊരാൾ നമുക്കൊപ്പം ചേരുന്നു. രുക്മിണി, രുക്മിണിയുടെ സ്ഥലം ഏതാണ്? ഹലോ. ആ രുക്മിണി കേൾക്കുന്നുണ്ട്, രുക്മിണി പറഞ്ഞോളൂ. രുക്മിണി എവിടെയാണ് ഉള്ളത്? അവരൊന്ന് രക്ഷിക്കണട്ടോ, അവര് ഫോണൊന്നും റിങ് ചെയ്യുന്നില്ല. ആ രുക്മിണിയുടെ ആശങ്ക മനസ്സിലാക്കുന്നു. രുക്മിണി എവിടെയാണ് ഉള്ളത്? രുക്മിണി ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായി. പുഞ്ചിരിമട്ടം, പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്ത് നിന്നാണ് രുക്മിണി വിളിക്കുന്നത്. രുക്മിണിയുടെ ആരെയാണ് കാണാറായത്? എന്റെ ആങ്ങളമാര്, ആങ്ങളമാര്, രണ്ട് ആങ്ങളമാര്. അവരീ മുണ്ടക്കയ്യിലുള്ള അവിടെ ജോലി ചെയ്യുന്നതാണോ അതോ അവിടുത്തുകാരാണോ? ഇന്നലെ രാത്രി മഴ പെയ്തപ്പോ അവര് ഓടിപ്പോയതാ. ആ അവരാ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ആളുകളാണോ? മുണ്ടക്കൈ റിസോർട്ടിലാ, രണ്ട് റിസോർട്ടിലായിട്ടാ, ആറു പേരും ഒരു റിസോർട്ടിലെ. അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണോ? അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന, ഇന്നലെ രാത്രി അവര് ഉരുള് പൊട്ടിയപ്പോ ഓടിപ്പോയതാ, റിസോർട്ടിൽ പോയതാ. ഓടി റിസോർട്ടിലെത്തി ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അവിടെ സേഫ് ആയിട്ടുണ്ടെന്ന് രുക്മിണി അറിഞ്ഞു. സേഫ് ആയിട്ടുണ്ടെന്ന് ഞാൻ രാവിലെ വിളിച്ചായിരുന്നു, പിന്നെ ഫോൺ റിങ് ചെയ്യുന്നില്ല. അവിടെ ചാർജ് ഒന്നും ഉണ്ടാവില്ല രുക്മിണി, ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഒന്നും ഉണ്ടാവില്ല, കറണ്ട് ഒന്നും ഇല്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കും ബന്ധപ്പെടാൻ സാധിക്കാത്തത്. എന്തായാലും ഞങ്ങൾക്ക് അറിയിക്കാൻ കഴിയുന്നവരെ അറിയിക്കാം. രുക്മിണിയുടെ സഹോദരന്മാർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെ റിസോർട്ടുകളിലൊക്കെ ആയി. റിസോർട്ടിന്റെ പേരെന്താണ് രുക്മിണി? റിസോർട്ടിന്റെ പേര്? ഈ സഹോദരന്മാരുള്ള അവിടെ രണ്ട് റിസോർട്ടോ ഉള്ളൂ, എനിക്ക് അത്രമാത്രം അറിയില്ല. രണ്ട് റിസോർട്ട് ഉണ്ട്, പുഞ്ചിരിമട്ടം. പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ട് റിസോർട്ട്? ശരി രുക്മിണി, പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്ത് രുക്മിണിയുടെ രണ്ട് സഹോദരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർ സുരക്ഷിതരായിരുന്നു. രാവിലെ രുക്മിണി അവരുമായി സംസാരിച്ചിരുന്നു. രുക്മിണി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ, രക്ഷപ്പെട്ട ആളുകൾ, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഓടി റിസോർട്ടുകളിൽ അഭയം പ്രാപിച്ച ആളുകളുണ്ട്. നേരത്തെ തന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ ലക്ഷണം കണ്ടപ്പോൾ തന്നെ രക്ഷപ്പെട്ട് റിസോർട്ടുകളിലൊക്കെ എത്തി അഭയം തേടിയ ആളുകളുണ്ട്. അവരൊക്കെ രക്ഷപ്പെട്ട് പുറത്തെത്താൻ കാത്തിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, കാലാവസ്ഥയാണ് ഏറ്റവും വലിയ തടസ്സം.